വലിയ കാഹളത്തോടും ശക്തിയോടും മഹത്വത്തോടും കൂടെ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരും. ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിലേക്കും അവൻ തന്റെ ദൂതന്മാരെ അയച്ച് കല്ലറകൾ തുറക്കും. കിരുകിര ശബ്ദത്തോടെ വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്ന് ശരീരം ധരിച്ച് മരിച്ചവരെല്ലാം ജീവൻ പ്രാപിക്കും. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവത്തിന്റെ നീതിപീഠത്തിന് മുൻപിൽ വെളിപ്പെടും. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടും. ചെറിയവരും വലിയവരും ഒരുപോലെ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം ഓരോരുത്തരും വിധിക്കപ്പെടും. Thank you.
എഴുതപ്പെടാത്തവരെല്ലാം പുഴുക്കൾ ചാകാത്തതും അഗ്നി ശമിക്കാത്തതുമായ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. ജീവന്റെ ഗ്രന്ഥവും തുറക്കപ്പെടും. ജീവിതത്തിൽ തകർന്നുപോയവർക്ക് താങ്ങാവുകയും അനേകരിൽ യേശുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്ത ഒരുവൻ. ഇല്ലായ്മയിൽ നിന്നും സുവിശേഷത്തിനു വേണ്ടി സഹായിക്കുകയും ദൈവവചനപ്രകാരം ജീവിക്കുകയും ചെയ്ത ഒരു സ്ത്രീ. അഗതികളെ പരിചരിക്കുകയും ദൈവവചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. ദൈവവചന ശ്രവണത്തിലൂടെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരുവൾ. ദൈവവചനത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായ ഒരു മനുഷ്യൻ. ശരീരത്തിലായിരിക്കുമ്പോൾ വചനമനുസരിച്ച് ജീവിച്ചവരുടെ ശരീരങ്ങളെ മഹത്വമുള്ള സ്വർഗീയ ശരീരങ്ങളായി രൂപാന്തരപ്പെടുത്തി നിത്യകൂടാരങ്ങളിലേക്ക് എടുക്കപ്പെടും. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർക്കെല്ലാം ദൈവത്തിന്റെ പറുദീസയിലേക്ക് പ്രവേശനം ലഭിക്കും. പഴയതെല്ലാം കടന്നുപോയി. ഇനിമേൽ ദുഃഖമോ വേദനയോ കരച്ചിലോ മുറവിളിയോ ഉണ്ടാവുകയില്ല. ശത്രുതയോ കലഹമോ വിദ്വേഷമോ
അവിടെയില്ല. സന്തോഷവും സമാധാനവും ആനന്ദവുമാണ് അവിടെ. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് വിശുദ്ധ നഗരിയായ ജെറുസലേം ഇറങ്ങി വന്നു. മതിൽ സൂര്യകാന്തം കൊണ്ടും നഗരം തനി സ്വർണം കൊണ്ടും നിർമ്മിച്ചതായിരുന്നു. കവാടങ്ങളിൽ ഓരോ മുത്തുകളും. ഇസ്രായേൽ ഗോത്രങ്ങളുടെയും അപ്പസ്തോലന്മാരുടെയും പേരുകളും എഴുതപ്പെട്ടിരുന്നു. കുഞ്ഞാടിന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ ഇതിൽ പ്രവേശിക്കുകയുള്ളൂ. നഗരത്തിന് പ്രകാശം നൽകുന്നത് സൂര്യനോ ചന്ദ്രനോ ആയിരിക്കുകയില്ല, ദൈവ തേജസ്സായിരിക്കും. അവിടെയാകട്ടെ രാത്രിയില്ലതാനും. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിൻ്റെ നദിയുമുണ്ടവിടെ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാം അവിടെ പ്രതിഫലവുമുണ്ട്. ഇനിമേൽ മരണമുണ്ടായിരിക്കുകയില്ല, അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്. യേശുവാകുന്നു വഴിയും സത്യവും ജീവനും. മരണത്തിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിച്ച് നിത്യജീവൻ നൽകാൻ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുതേ.